എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജി എ എം ഗായത്രി അക്കാഡമി ഫോൺ മാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ഓൾറെഡി ഞാൻ മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ. ആ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇതിന് മുമ്പ് ഐഡൻറ്റിറ്റി ഫംഗ്ഷനും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും ഒക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കൊച്ചു ക്ലാസ് മുതലേ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മളിവിടെ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എ എൻ റേസ് ടു എക്സ് റേസ് ടു എൻ എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ പോളിനോമിയലിൻ്റെ ഒരു ജനറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഇതേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇതേ ആപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ് പോളിനോമിയൽ ഫംഗ്ഷൻസും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐഡൻറ്റിറ്റി ഫംഗ്ഷനും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു പ്രത്യേക തരം ഗ്രാഫും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഫംഗ്ഷൻ മാറുന്നതനുസരിച്ച് നമ്മുടെ ഗ്രാഫും മാറും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. നമ്മൾ എഴുതുകയാണ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള എക്സാമ്പിളാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെയർ എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, ഓൾ റിയൽ നമ്പേഴ്സ്, ആർ എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ എക്സ്, ഇത് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സിന് കൊടുക്കുന്ന വാല്യൂൻ്റെ ആൻസർ എല്ലാം നമ്മൾ എഫ് ഓഫ് എക്സിന് നേരത്തെ ആർ എഴുതും. അപ്പോൾ മൈനസ് ഫോർ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിക്സ്റ്റീൻ ആണ്. മൈനസ് ത്രീ ആണെങ്കിൽ നയൻ, മൈനസ് ടു ആണെങ്കിൽ ഫോർ, മൈനസ് വൺ ആണെങ്കിൽ വൺ, സീറോ ആണെങ്കിൽ സീറോ, വൺ ആണെങ്കിൽ വൺ, ടു ആണെങ്കിൽ ഫോർ, ത്രീ ആണെങ്കിൽ നയൻ, ഫോർ ആണെങ്കിൽ സിക്സ്റ്റീൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുക. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാമെന്ന് വെച്ചോ. അപ്പോൾ നമ്മളിവിടെ സീറോ, ടു, ഫോർ, സിക്സ്, എയ്റ്റ്, ടെൻ, ട്വൽവ്, സിക്സ്റ്റീൻ എന്നൊക്കെ കൊടുത്തു. അപ്പോൾ ടു, ഫോർ, സിക്സ്, എയ്റ്റ്. അതുപോലെ ഇവിടെ മൈനസ് ടു, മൈനസ് ഫോർ, മൈനസ് സിക്സ്, മൈനസ് എയ്റ്റ്. മൈനസ് ടു, മൈനസ് ഫോർ, മൈനസ് സിക്സ്, മൈനസ് എയ്റ്റ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്കിവിടെ ഉള്ളത് വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ വണ്ണ്, ടുവിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർ. അപ്പോൾ ത്രീ ഇവിടെ ആയിട്ട് വരും. ത്രീയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ നയൻ, നയൻ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഫോറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ. ഓക്കെ, അതുപോലെ തന്നെ മൈനസ് വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം മൈനസ് വൺ തന്നെയാണ്. മൈനസ് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർ. മൈനസ് ത്രീയുടെ വാല്യൂ എന്ന് പറയുമ്പം നയൻ. പിന്നെയുള്ളത് മൈനസ് ഫോറാണ്. മൈനസ് ഫോറിൻ്റെ വാല്യൂ സിക്സ്റ്റീൻ. അപ്പോൾ എന്താ, നമുക്ക് ഇങ്ങനെ ഒരു കർവാണ് കിട്ടുക, ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ വാല്യൂ മാറുന്നതിനനുസരിച്ച്, സോറി, ഫംഗ്ഷൻ മാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഗ്രാഫും അതിനനുസരിച്ച് മാറും. അപ്പോൾ ഇവിടുത്തെ ഡൊമൈനും റേഞ്ചും ഒക്കെ എന്താണ്? ഡൊമൈൻ എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പറും ഉണ്ടാവും. അതേസമയം റേഞ്ച് വരുമ്പോഴോ ഓൺലി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പേഴ്സേ ഉള്ളൂ അല്ലേ. നോക്കിക്കോ, പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പേഴ്സിലേ നമുക്ക് കിട്ടുക. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോകാം. അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷൻ ആണ്. എല്ലാവർക്കും പോളിനോമിയൽ ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷൻ ആണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ റാഷണൽ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. എത്ര ക്ലാസ് തൊട്ടാണ് പഠിക്കുന്നത്? സെവൻതോ സിക്സ്തോ? ആ, അതിന് മുമ്പ് തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് റാഷണൽ നമ്പർ എന്താണെന്ന്. എന്തായിരുന്നു റാഷണൽ നമ്പർ? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് റാഷണൽ നമ്പർ. പിന്നെ ക്യൂ എന്തായിരിക്കരുത്? സീറോ ആയിരിക്കരുത്. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ. അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്?
പി ബൈ ക്യു എന്ന രണ്ട് നമ്പേഴ്സിന് പകരം എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് പോളിനോമിയൽസ് ആണ് നമ്മളിവിടെ എടുക്കുക. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് വെയർ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് വരണം. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് നമ്മുടെ റാഷണൽ ഫംഗ്ഷൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ കൊടുക്കുകയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് എക്സ് എഫ് ഓഫ് എക്സ്, അപ്പോൾ എക്സിന് ഞാൻ മൈനസ് ടു എന്ന് വാല്യൂ കൊടുത്തു. മൈനസ് ടു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് സീറോ പോയിൻ്റ് ഫൈവ് എന്ന് വരും. ഓക്കെ, അപ്പോൾ വൺ മൈനസ് വൺ പോയിൻ്റ് ഫൈവ് കൊടുത്താലോ നമുക്ക് മൈനസ് സിക്സ് സീറോ പോയിൻറ്റ് സിക്സ് സെവൻ എന്ന് വരും. പിന്നെ മൈനസ് വൺ കൊടുത്താൽ മൈനസ് വൺ തന്നെ വരും. പിന്നുള്ളത് മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ് ആണ്, അത് കൊടുത്താലോ മൈനസ് ടു വരും. പിന്നുള്ളത് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ്, അത് കൊടുത്താൽ ഫോർ വരും. സീറോ പോയിൻറ്റ് ഫൈവ് കൊടുത്താൽ ടു വരും. പിന്നെ വീണ്ടും കൊടുക്കാം എക്സ് എഫ് ഓഫ് എക്സ്, വൺ കൊടുത്താൽ വൺ വരും. വൺ പോയിൻ്റ് ഫൈവ് കൊടുത്താൽ സീറോ പോയിൻറ്റ് സിക്സ് സെവൻ എന്ന് വരും. പിന്നെന്താണ് ടു, ടു കൊടുത്താൽ നമുക്ക് സീറോ പോയിൻറ്റ് ഫൈവ് എന്ന് വരും. കണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ ടു ഫോർ സിക്സ് എയ്റ്റ് എന്ന് കൊടുത്തു. വൈ എക്സ്, അപ്പോൾ ഇവിടെയും ടു ഫോർ സിക്സ് എയ്റ്റ് എന്ന് കൊടുത്തു. ഇവിടെ അതുപോലെ തന്നെ മൈനസ് ടു മൈനസ് ഫോർ മൈനസ് സിക്സ് മൈനസ് എയ്റ്റ് കൊടുത്തു. മൈനസ് ടു മൈനസ് ഫോർ മൈനസ് സിക്സ് മൈനസ് എയ്റ്റ് കൊടുത്തു. ഓക്കെ, കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൈനസ് ടുവിൻ്റെ വാല്യൂ എന്താണെന്നാണ് പറഞ്ഞത്? മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞു ആണ് പറഞ്ഞത്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് സിക്സ് സെവൻ എന്ന് വരും. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്, എവിടെയും ടച്ച് ചെയ്യാതെ ഒരു മാതിരി ഇങ്ങനെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് റാഷണൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആയിരിക്കും ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എന്തായിരിക്കും? ഡൊമൈന് ഇവിടെ ഇതൊരിക്കലും സെൻറ്ററിലൂടെ പാസ് ചെയ്യില്ല. റാഷണൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒരിക്കലും സെൻറ്ററിലൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാവും? റിയൽ നമ്പേഴ്സ് സീറോ ഒഴികെ ബാക്കി റിയൽ നമ്പേഴ്സ് എല്ലാം ഇതിൻ്റെ ഡൊമൈനാണ്. അതുപോലെ തന്നെ റേഞ്ചും, സീറോ ഒഴികെ ബാക്കി എല്ലാം ഇതിൻ്റെ ഡേഞ്ചും റേഞ്ചും ഡൊമൈനുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ സച്ച് ദാറ്റ് ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ മൈനസ് എക്സ് എക്സ് ലെസ് ദാൻ സീറോ. ഈ ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു ഫംഗ്ഷൻ, ഇത് മൈനസ് എക്സ് ആണ്, മൈനസ് എക്സ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് എക്സാമിന് ചോദിക്കും, ഇത് എന്തിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് മോഡുലസ് ഫംഗ്ഷൻ എന്ന് സിമ്പിളായിട്ട് എഴുതാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, കാരണം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ഇത് എനിക്ക് എക്സാമിന് ചോദിച്ചതാണ്. ആൻഡ് ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഗ്രാഫ് ഇതാ ഇതുപോലെ വി പോലെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ എല്ലാം ഇതിൻ്റെ ഡൊമൈനാണ്. റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പർ പോസിറ്റീവ്. അത് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം പോസിറ്റീവ് സൈഡിലോട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഗ്രാഫ് വി ഷേപ്പിലാണ്. അപ്പോൾ ചിലപ്പോൾ ഗ്രാഫ് തന്നിട്ട് ചോദിക്കും ഇത് എന്ത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആണെന്ന്. അപ്പോൾ നമുക്ക് മോഡുലസ് ഫംഗ്ഷന് കൃത്യമായിട്ട് എഴുതാം. ഇത് തന്നിട്ട് ചോദിക്കും ഇത് എന്തിൻ്റെ ആണെന്ന്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാം മോഡുലസ് ഫംഗ്ഷൻ്റെ ആണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്നം ഫംഗ്ഷനാണ്. ഓക്കെ, സിഗ്നം ഫംഗ്ഷൻ ഇതെന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ സച്ച് ദാറ്റ് ആർ ടു ആർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
1 if x greater than 0. x greater than 0 ആണെങ്കിൽ f of x ന്റെ വാല്യൂ 1 ആയിരിക്കും. 0 if x equal to 0. f of x 0 എപ്പോഴായിരിക്കും ആവുക? x 0 ആകുമ്പോൾ. മൈനസ് 1 if x less than 0. ലെസ് മൈനസ് 1 എപ്പോഴാണ് വരിക? ലെസ് ദാൻ 0 ആകുമ്പോഴായിരിക്കും മൈനസ് 1 കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്, ഇതിൻ്റെ ഫംഗ്ഷനും പഠിച്ചോളുക, ചിലപ്പോൾ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെയായിരിക്കും വരിക. y ഈക്വൽ ടു 1, അതുപോലെ തന്നെ y ഈക്വൽ ടു മൈനസ് 1. മൈനസ് 1 ഇത് 1. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഡൊമൈൻ, ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ഇതിൻ്റെ ഡൊമൈനാണ്. പക്ഷേ റേഞ്ച് എന്ന് പറയുമ്പോൾ റേഞ്ച് നമുക്ക് എപ്പോഴും 1 - 1 സീറോയും 1 മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ എക്സിന് നമ്മൾ 5 കൊടുത്താൽ 1 തന്നെ വരത്തുള്ളൂ. പിന്നെ എക്സിന് നമ്മൾക്ക് -2 കൊടുത്താൽ -1 തന്നെ വരത്തുള്ളൂ. ഓക്കെ, അപ്പം അപ്പോൾ ഇതാണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് റേഞ്ച് -1, 0, 1 മാത്രമേ കിട്ടത്തുള്ളൂ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ഇതിൻ്റെ ഡൊമൈനാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്. എന്താണുള്ളത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ എക്സ്. കണ്ടല്ലോ, ഇതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 1, എപ്പോൾ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഈക്വൽ ടു 0 എപ്പോൾ വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഈക്വൽ ടു 1 വരുന്നത് എപ്പോഴാണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഈക്വൽ ടു 2 എപ്പോൾ വരും? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ദാ ഇതുപോലെ ഇരിക്കും. ഇവിടെ ഇപ്പം 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നുവരും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ, 3 ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, അതുപോലെ -1 ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ, -2 ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ, 3 ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ മനസ്സിലായല്ലോ, സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഈക്വൽ ടു -1 എപ്പോഴാണ് വരുന്നത്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് എക്സ് എന്ന് പറയുന്നത് -1 സീറോയ്ക്കും ഇടയിലാവുമ്പോൾ. എക്സ് ഈക്വൽ ടു 0 എപ്പോഴാണ് വരുന്നത്? 0 1 ഇടയിലാവുമ്പോൾ. സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഈക്വൽ ടു 1 എപ്പോഴാണ് വരുന്നത്? 1 2 ഇടയിലാവുമ്പോൾ. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 ആവുമ്പോൾ. മനസ്സിലായല്ലോ, ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് ഗ്രാഫെല്ലാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് കുറച്ച് പാർട്സ് പാട്ടേ എനിക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും, ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ചാപ്റ്റർ ആയിട്ട് വരാം. ഓക്കെ, ടിൽ ദെൻ ദിസ് ഈസ് ഗായത്രി സൈനിങ് ഔട്ട് ഫ്രം GAM ഗായത്രി അക്കാഡമി ഫോർ മാത്സ്. ബൈ. ഹേ ദേർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.